Welcome to Fatima's Kitchen. இന്ന് നമുക്ക് സ്റ്റഫ്ഡ് ചിക്കൻ കുബൂസ് തയ്യാറാക്കി എടുക്കാം. നമുക്കിത് ഇഫ്താറിന് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ്. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള വെള്ളം അര കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2.5 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂടുള്ള പ്ലെയിൻ വാട്ടർ കൊണ്ട് നന്നായിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ഡോ തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക് എന്നിവയാണ് മിക്സായി അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, 1 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്, 1 ചെറിയ കഷ്ണം ക്യാബേജ്. നന്നായിട്ടൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വേവിച്ചതാണ്. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് ശ്രെഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മസാലയുമായി യോജിച്ച് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശായിട്ട് എടുത്ത് ബോൾസാക്കി മാറ്റാം. മീഡിയം സൈസിൽ വേണം ബോൾസാക്കി മാറ്റേണ്ടത്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേ രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ 3 സൈഡും കൂട്ടി യോജിപ്പിച്ച് മടക്കിയെടുക്കാം.
ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി തവയിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്കായി നമുക്ക് എഗ് ഒന്ന് ബീറ്റ് ചെയ്തത് വാഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എഗ്. നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് ആ സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് എഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡും നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഇടക്ക് എണ്ണ ഇല്ലെങ്കിൽ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഗീ തന്നെ വേണമെന്നില്ല, ഏത് തരം ഓയിലായാലും പ്രശ്നമില്ല. ഗീ ആകുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ സ്റ്റഫ്ഡ് കുബൂസ് തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ആൻഡ് ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.